കുമരകം ബോട്ട് അപകടം നടന്നിട്ട് ഇന്ന് ഇരുപത് വർഷം പൂർത്തിയാവുന്നു പിഞ്ചുകുഞ്ഞടക്കം ഇരുപത്തി ഒൻപത് പേരുടെ ജീവനാണ് ഈ അപകടത്തിൽ നഷ്ടമായത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് പുലർച്ചെയാണ് നാടിനെ നടക്കിയ ബോട്ട് ദുരന്തം നടന്നത് മുഹമ്മയിൽ നിന്ന് പുറപ്പെട്ട ജലഗതാഗത വകുപ്പിന്റെ അൻപത്തിരണ്ടാം നമ്പർ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആ നടക്കുന്ന ഓർമ്മകളിലാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ ബി എസ് സി ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമായിരുന്നു ആ ബോട്ടിലുണ്ടായിരുന്നത് കൂടാതെ സ്ഥിരം യാത്രക്കാരായ മത്സ്യത്തൊഴിലാളികളും മുഹമ്മരിൽ നിന്നും ബോട്ട് പുറപ്പെട്ട് അരമണിക്കൂറിലാണ് ഇരുപത്തിയൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത് ഈ ബോട്ട് കുറച്ചുകൂടി നീങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ടി കിടന്നിങ്ങനെ നമ്മൾ ആടുന്ന അതേ രീതിയിൽ ഈ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലക്കാൻ തുടങ്ങി ഒരു പത്ത് അറുപത് പ്രാവശ്യത്തോളം ഈ ബോട്ട് ബോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയാൻ തുടങ്ങി അന്നേരം ഈ ബോട്ട് ഒലയുമ്പോഴത്തേന് ആൾക്കാർ വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും അങ്ങനെ ഒരു പരഭ്രാന്തി അതായത് അത് കണ്ടിരുന്നാലേ എൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ അതായത് ഒരു ഈശ്വരന്മാരെ വിളിക്കാത്ത ഒരു വ്യക്തി പോലും അതിൻ്റെ അതിലായിരുന്നു അതേ രീതിയിലുള്ള ചാൻസ് ഇട്ടായിരുന്നു ബോട്ട് നേരെ ഞാൻ കിഴക്കോട്ട് പോകുമ്പോഴത്തേന് ഞാൻ തെക്കേ സൈഡില്ല കിഴക്കോട്ട് പോകുമ്പോൾ ഞാൻ തെക്കേ സൈഡില ബോട്ട് മറിയുന്നത് വടക്കോട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് രണ്ട് കുടുംബത്തിലെ മൂന്ന് പേർ വീതം മരിച്ചു പതിനഞ്ച് സ്ത്രീകളും പതിമൂന്ന് പുരുഷന്മാരും ഒരു പിഞ്ചു കുഞ്ഞുമടക്കം ഇരുപത്തിയൊൻപത് പേരുടെ ജീവനാണ് വേമ്പനാട്ടുകായലിൽ പൊലിഞ്ഞത് എണ്ണത്തിൽ കൂടുതൽ ആളെ കയറ്റിയ ബോട്ട് കായലിലെ മണൽത്തിട്ടയിലിടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പറയുന്നതെങ്കിലും പഴയ ബോട്ടിൽ കൂടുതൽ ആളെ കയറ്റിയതാണ് അപകടത്തിന് കാരണമായത് എ കെ ആരന് മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് അപകടം സംഭവിച്ചത് മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് നിരവധി വാഗ്ദാനങ്ങളും നിർദ്ദേശങ്ങളും അപകടത്തിന് ശേഷം നൽകിയെങ്കിലും ഇവയൊന്നും പാലിക്കപ്പെട്ടില്ല അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ജസ്റ്റിസ് നാരായണക്കുറിപ്പ് കമ്മീഷൻ മരണമടഞ്ഞവരുടെ ആശ്രിതക്കായി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ആറ് ലക്ഷം രൂപ വീതം ധനസഹായം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഒരു ലക്ഷം രൂപ വീതം മാത്രമാണ് ഇവർക്ക് നൽകപ്പെട്ടത് വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും ഇത് സംബന്ധിച്ചിട്ടുള്ള കോടതി വ്യവഹാരങ്ങൾ ഇപ്പോഴും തുടരുകയാണ് നഷ്ടപ്പെട്ടതിന് പകരമാവില്ലെങ്കിലും നഷ്ടപരിഹാരമെങ്കിലും ലഭിക്കണമെന്നാണ് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യം ഷാജഹാൻ കൈളിനൂസ് ആലപ്പുഴ